Hallelujah, praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കിന്ന് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കാം. സ്തോത്രം. ഞങ്ങളുടെ പ്രെയർ ലൈൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രെയർ ലൈനിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. പലപ്പോഴും മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നാം മനസ്സിലാക്കണം, എല്ലാവരെക്കാളും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് നാം തന്നെയാണ്. അല്ലേ? ആണോ? തീർച്ചയായിട്ടും അതെ. അല്ലേ? തീർച്ചയായിട്ടും അതെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മക്കൾ വഴിതെറ്റി മോശമായി പോകുമ്പോൾ മാതാപിതാക്കൾ പോലും കർത്താവെ എന്തുവാ ഇവൻ എന്ന് ചോദിക്കാറുണ്ടല്ലേ. എന്നാൽ നാം നമ്മെ തന്നെ എപ്പോഴും സ്നേഹിക്കും. അതുമാത്രമല്ല, പലപ്പോഴും നാം എത്ര തെറ്റ് കാണിച്ചാലും മറ്റുള്ളവന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എടാ നീ കാണിച്ചത് തെറ്റാന്ന് പറയുകയും എന്നാൽ നമ്മളെ കാണിച്ച തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായി. എന്തുകൊണ്ടാണെന്നറിയാമോ? നാം മറ്റുള്ളവരെക്കാളും കൂടുതൽ, മറ്റുള്ളതിനേക്കാളും കൂടുതൽ, മറ്റെന്തിനേക്കാളും കൂടുതൽ നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ബന്ധുക്കാരുടെ ഇടയിലാണെങ്കിലും അവസരം കിട്ടിയാൽ പണി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ? പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് പാര പണിയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അല്ലേ? അവന്റെ പെട്ടിയിലെ അവസാനത്തെയാണ് ഈ പണിയോടെ അവനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവൻ ജീവിതകാലം പൊങ്ങത്തില്ല. ഹാ, അവനിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒത്തിരി തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിട്ട് ആരെങ്കിലും അങ്ങനെ പണി തന്നതിന് ശേഷം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അവർ പണി തന്ന് നിങ്ങളെ തീർത്തു എന്ന് തോന്നിയവിടുത്തുനിന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആർക്കിട്ടും പണി കൊടുക്കാൻ പോകണ്ട കേട്ടോ. നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന സ്വഭാവം ആകരുത്. കർത്താവ് നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനാണ്. അത് മാത്രമല്ല, അവൻ പറയുന്നത് നാം മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന്. അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് ഏത് ന്യൂസ് മീഡിയ നോക്കിക്കഴിഞ്ഞാലും സംസാരിച്ചാലും മുഴുവൻ കേൾക്കുന്നത് അവരവിടെ പ്രയാസം ഉണ്ടാക്കി, ഇവിടെ പ്രയാസം ഉണ്ടാക്കി, ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടാണ്, ലോൺ കിട്ടുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കടമാണ്, വിസ കിട്ടുന്നില്ല, ദാരിദ്ര്യം കൂടുന്നു, ആഹാരത്തിന് വില വർദ്ധിക്കുന്നു, ഓയിൽ കിട്ടാനായി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളും അസാധ്യമെന്ന് തോന്നുമ്പോൾ അതിന്റെ നടുവിൽ കടന്നുവന്ന അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് സഹോദര സഹോദരി നീ വിശ്വസിച്ച് ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിന്നാൽ എങ്ങനെ ആ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അവനുമായിട്ട് മകനെ മകളെ നിങ്ങളൊന്ന് ചേർന്ന് നിന്നാൽ അസാധ്യത്തെ അവൻ സാധ്യമാക്കി തീർക്കും. സ്തോത്രം. അസാധ്യത്തെ അവൻ സാധ്യമാക്കി തീർക്കും. നമുക്ക് നമ്മുടെ പഴയ നിയമത്തിൽ ജനസിസിൽ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം വായിക്കുമ്പോൾ ഒരു യോസഫിനെ കാണുന്നുണ്ട്. അല്ലേ? ആ യോസഫിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യോസഫ് കരങ്ങൾ രണ്ടുമുയർത്തി ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോൾ വിളിച്ചു പറയും? അവൻ പ്രധാനമന്ത്രിയായി ഈജിപ്തിലെ മിസ്രയിലെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദൈവത്താൽ സകലതും സാധ്യം, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് അവൻ വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് അവനോട് ചോദിക്കാം, യോസഫേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇതാണ്, നിങ്ങൾ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് മുൻപോട്ട് പോകുവാൻ മാർഗമില്ലാതെ എല്ലാ വാതിലുകളും അടച്ചു ഇനിയും രക്ഷയില്ല എന്ന് തോന്നി ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തമായി സംസാരിക്കാനുള്ള കാര്യം ഇതാണ്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. There is nothing for with God there is nothing impossible. There is nothing അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. നമുക്ക് യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും,
പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് 17 വയസ്സുള്ളപ്പോൾ ഞാൻ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം എന്റെ സഹോദരന്മാർ എന്നെ എതിർക്കുവാൻ തുടങ്ങി. ഞാൻ സഹോദരന്മാർക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യമായിരുന്നു. ഒരിക്കൽ അപ്പൻ പറഞ്ഞതനുസരിച്ച് അപ്പന്റെ ആടുകളെ നോക്കുന്ന സഹോദരന്മാരെ കാണുവാൻ വേണ്ടി അപ്പൻ എനിക്ക് തയ്പ്പിച്ചു തന്ന ഏറ്റവും നല്ല കളർഫുള്ളായ നല്ല പല കളർ നിറങ്ങളുള്ള അങ്കിയും ഇട്ടുകൊണ്ട് ഞാൻ സഹോദരന്മാരെ കാണുവാൻ വേണ്ടി പോയി. അവരെ തപ്പിപ്പിടിച്ച് ഞാൻ ദോഥാനം വെച്ച് കണ്ടു. അവിടെ അവരെന്നെ കണ്ടപ്പോൾ ദൂരെ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. ഓ, അവർക്ക് എന്നെ കണ്ടപ്പോൾ അവരെന്റെ നേരെ ചീറിപ്പാഞ്ഞടുത്തു. അവർക്കെന്നെ വലിച്ചു കീറുവാനുള്ള ആഗ്രഹമായിരുന്നു. അവരെന്നോട് പറഞ്ഞു, നിവരെ ഇന്ന് കൊന്നുകളക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്ഷണത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ അവിടെ കടന്നു. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ സഹോദരന്മാർ എന്നെ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. എന്നാൽ എല്ലാവരും പൊട്ടക്കിണറിന്റെ അവസാനം എന്ന് പറഞ്ഞപ്പോൾ, എന്റെ സഹോദരന്മാർ പൊട്ടക്കിണർ അവസാനം എന്ന് പറഞ്ഞപ്പോൾ, എന്റെ ദൈവം പൊട്ടക്കിണറ്റിൽ നിന്നാ എനിക്ക് പണി തുടങ്ങിയത്. എങ്ങനെ പണി? എന്നെ പണിയുവാനുള്ള, എന്നെ ഉയർത്തുവാനുള്ള, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള പണി അവൻ തുടങ്ങിയത് പൊട്ടക്കിണറ്റിൽ നിന്നാ. അതുകൊണ്ട് യോസഫ ഇന്ന് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര സഹോദരി അപ്പച്ച അമ്മച്ചി മോനെ മോളെ, നിങ്ങൾ ഇപ്പോൾ ഒരു പൊട്ട കിണറാണെന്ന് തോന്നിയാൽ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ കർത്താവിനോട് ചേർന്നിരുന്നാ മതി. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കർത്താവ് പണി തുടങ്ങി. കർത്താവ് നിന്നെ ആക്കണ്ടെന്ന ഉയർന്ന സ്ഥലത്തു കൊണ്ട് നിന്നെ ആക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യോസഫിനെ പറയുവാനുള്ളത് ഇതാ, അയ്യോ നമ്മുടെ ദൈവത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നേ. നമ്മൾ അവിടെ ചെന്നിട്ട് അയ്യോ എല്ലാവരാലും എനിക്ക് ബുദ്ധിമുട്ടാണെന്നേ, എന്റെ സഹോദരന്മാർക്ക് എന്നോട് ഇഷ്ടമില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എന്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമില്ല, എന്റെ വീട്ടുകാർക്ക് എന്നോട് ഇഷ്ടമില്ല, എല്ലാവരും എന്നെ തള്ളിപ്പറയുക എന്ന് പറയുമ്പോഴും യോസഫ് നമ്മുടെ കൂടെ നിപ്പുണ്ട്. യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പൊന്നു സഹോദര, ഇതൊക്കെ വിഷയമുള്ള കാര്യമല്ല, എന്നെ ഇതുപോലെ എല്ലാവരും തള്ളിക്കളഞ്ഞതാ. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അവൻ പറഞ്ഞാൽ അവൻ അതേപടി ചെയ്യും. എന്റെ സഹോദരന്മാർ എന്നെ പൊട്ടക്കിണറ്റിലിട്ടിട്ട് ഓ ഇസ്മായിലിന് വന്നപ്പോൾ മിസ്രയീമിലേക്ക് അടിമയാക്കി ഇസ്മായിലിന്റെ കൂടെ എന്നെ വിറ്റ് കളഞ്ഞതാ. അവരപ്പോൾ അവിടെ വെച്ച് പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടു, ഇത് അവന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയ, ഇനി അവൻ ജീവിത കാലത്ത് അവൻ പൊങ്ങത്തില്ല. അവൻ ജീവിച്ചിരിക്കും, മരിക്കത്തില്ല, പക്ഷേ അവൻ ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നത് ഒരുപോലെയാ. അവൻ അടിമയായി ജീവിതകാലം മുഴുവൻ തീരും. അങ്ങനെ നമ്മൾ അവനെ പൂട്ടിക്കെട്ടി ഇവ അവന്റെ കാര്യം തീർത്തു എന്ന് സഹോദരന്മാര് പറഞ്ഞതാ. എന്നാൽ സഹോദരന്മാര് തീർത്തു എന്ന് പറഞ്ഞപ്പെടുത്തുന്ന കർത്താവിനെ പണിയുവാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും നമ്മുടെ അനുഗ്രഹവും തീരുമാനിക്കുന്നത് ഈ ലോകമല്ല. ഇത് തീരുമാനിക്കുന്നത് നിങ്ങളെ തകർത്തെറിഞ്ഞവരും വലിച്ചെറിഞ്ഞവരും ഉന്തിക്കളഞ്ഞവരുമല്ല, അത് തീരുമാനിക്കുന്നത് നിന്റെ മേൽ പദ്ധതിയിട്ട കർത്താവാണ്. അതുകൊണ്ട് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തുവാ, നാം കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അവനോട് ഒപ്പമുള്ള ഒരു യാത്രയാണ് അവൻ ആഗ്രഹിക്കുന്നത്. നാം അവന്റെ കരം പിടിച്ച് അവനോട് കൂടെയുള്ള യാത്ര. എല്ലാവരും നമ്മളെ വിടക്കെന്ന് പറഞ്ഞ് എണ്ണി തള്ളിക്കളയുമ്പോഴും ഒന്നും ഭാരപ്പെടണ്ട, കർത്താവിൻ്റെ കൂടെയാണോ നിന്റെ യാത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ നന്മകൾ വരുവാനിടയാകും. അതുകൊണ്ട് യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറഞ്ഞ കാര്യം ഇതാ, എന്തായിരുന്നു അവസ്ഥ എന്നറിയാമോ, പക്ഷെ ഇന്ന് എന്നെ നോക്ക് എന്തുമാത്രം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇത് പറയുമ്പോൾ എന്നെ നോക്കി അവിടുന്ന് പറയുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ ജീവിക്കാത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പൊന്നു പാസ്റ്ററെ പാസ്റ്ററെ എന്നൊക്കെ പറയാം, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. യോസഫ് 13 വർഷം ജയിലിൽ കടന്നപ്പോഴും 10 വർഷത്തിലധികം അവൻ പൊത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും 3 വർഷത്തിലധികം കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. എന്റെ അവസ്ഥ കണ്ടോ, എന്തു പകർത്താവ്, ഇതൊക്കെ ആയിരിക്കും യോസഫും പറഞ്ഞത്. ഈ യോസഫ് ഇത് കംപ്ലൈന്റ് പറഞ്ഞത് കൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. യോസഫ് ഇനി അവിടെ കിടന്ന് ഉപവസിച്ച വല്ല മാറ്റം ഉണ്ടാകും? ഒരു മാറ്റം ഉണ്ടാകത്തില്ല. യോസഫ് ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച വല്ല മാറ്റം
ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. യോസഫ് ഒറ്റക്കാലത്ത് നിന്ന മാറ്റം ഉണ്ടാകും, മാറ്റം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാ ഉണ്ടാകാത്തത്? കാരണം ദൈവത്തിന്റെ വചനത്താൽ അവന് ശോധന വരുവോളം എന്ന് 105 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. Until the word of God have tested him. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ നോക്കി അവനെ ശോധന ചെയ്യുവോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറിച്ച് ദൈവം അവന് ഈ ഇത് കൊടുക്കുമ്പോഴും ദൈവം അവന് കടന്നു പോകുമ്പോഴും ദൈവം അവനെ പഠിച്ചുകൊണ്ടിരിക്കുക, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, അവൻ എങ്ങനെയുണ്ട്, അവൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഇത് അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ പ്രയാസങ്ങൾ അവൻ എങ്ങനെ ഇത് കൂടി എങ്ങനെ കഴിഞ്ഞു പോകും, ഇത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും യോസഫ് ഒരു കാര്യം ചെയ്തു. യോസഫ് കർത്താവിനോട് പറ്റി നിന്നു, കുറ്റം പറഞ്ഞിട്ട് പോകുവാൻ പോയില്ല, തള്ളി പറഞ്ഞില്ല, വന്നവരുടെ കൂടെ പാപം ചെയ്യാൻ പോയില്ല, ആളുകൾക്കിട്ട് പണി കൊടുക്കാൻ പോയില്ല, കംപ്ലൈന്റ് പറഞ്ഞില്ല, ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ല. എല്ലാവിടത്തും അവൻ ഒറ്റ കാര്യം പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഫറവോന്റെ മുൻപിൽ യോസഫ് നിൽക്കുമ്പോൾ യോസഫിന്റെ അടുത്തോട് പറഞ്ഞു വന്ന് പറയുകയാണ്, സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യോസഫ് പറയുകയാണ്, എന്റെ ദൈവം, യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്, മൈ ഗോഡ്, എന്റെ ദൈവമായ യഹോവ, സ്വർഗത്തിലെ ദൈവം. അവിടെ എല്ലാവരും ഫറവോൻ ദൈവം എന്ന് പറയുന്നു, അവിടുത്തെ യോസഫ് പറയുകയാണ്, യാവേ യഹോവ, സ്വർഗത്തിലെ ദൈവം തന്നെ നിനക്ക് ഫറവോനെ ഒരു ഉത്തരം തരും. എങ്ങനെ അവൻ ആ ധൈര്യമുണ്ടായത് വേറൊരിടത്തുനിന്നുമല്ല, അവനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്, എല്ലാവരും നിങ്ങളെ തകർത്ത എറിഞ്ഞു എന്ന് തോന്നുന്നു, െങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാകണം, കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉറച്ച ജീവിതം ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവ വചനം വായിക്കണം, പഠിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. നമുക്ക് അതിനുശേഷം ഒത്തിരി മുമ്പോട്ട് പോകാം കേട്ടോ, ഒത്തിരി മുൻപോട്ട് പോയി കഴിഞ്ഞ ഇപ്പൊ 1400 കഴിഞ്ഞു, 1400 കഴിഞ്ഞ സമയമാണ്. ആരാന്നറിയാമോ വന്നിരിക്കുന്നേ? നമ്മുടെ മോശയും കൂട്ടരും ചെങ്കടലിന്റെ മുമ്പേ നിൽക്കുക, ഈ ചെങ്കടലിന്റെ മുമ്പേ നിൽക്കുന്ന മോശയുടെ കൂടെയുള്ള അഹരോനോടും മിര്യാമിനോടും കൂടെയുള്ള ആൾക്കാരോടും ഇപ്പൊ ചോദിക്കണം, കർത്താവ് വിടുവിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞു, അയ്യോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊന്നുവന്നതാണേ ഈ മോശ അപ്പച്ചന്റെ കാര്യം, ഈ മനുഷ്യൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. എന്നാൽ അവിടെ നടന്ന 10 വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും അവർക്ക് ഇവർക്ക് അതെല്ലാം മറന്നു കഴിഞ്ഞു. അയ്യോ അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കാനാണ്, തല്ലുകൊണ്ടാലും ഇടി കൊണ്ടാലും കുഴപ്പമില്ലായിരുന്നു, കടന്നു ഉറങ്ങാമായിരുന്നു. ഇത് കണ്ടോ, മുമ്പിൽ ഭയങ്കര ചെങ്കടല്, പുറകിൽ ഫറവോന്റെ സൈന്യം, ഞങ്ങൾ ഇവിടെ തീരത്തേ ഉള്ളേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമൂഹം. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നതെങ്കിലോ, പിറ്റേ ദിവസം അവരോട് ചോദിക്കുക, നിങ്ങൾ എന്ത് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഞങ്ങളുടെ ദൈവത്താൽ അസാധ്യമായൊന്നുമില്ല, ഓ ഇന്നലെ ഞങ്ങൾ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു, ചെങ്കടൽ എങ്ങനെ മാറും, ഞങ്ങൾ എങ്ങനെ അപ്പുറത്തോട്ട് പോകുമെന്നോർത്ത് ഞങ്ങൾ അങ്ങ് വിറച്ച് നിൽക്കുക, പുറകിൽ നിന്ന് ഫറവോനും മുമ്പിൽ ചെങ്കടല് നിൽക്കുമ്പോൾ ദേ ഒരു കിഴക്കൻ കാറ്റ്, ആ കിഴക്കൻ കാറ്റ് ഒരു അടി അടിച്ചിട്ടുണ്ടല്ലോ, ചെങ്കടൽ രണ്ടായിട്ട് മാറി, ഞങ്ങൾ ഉണർങ്ങിയ നിലത്തോടെ പോകുന്നു, ഫറവോനും സൈന്യം അതിനകത്ത് തീരുകയും ചെയ്യും. ഓ എന്തൊരു അത്ഭുതമാ, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നേ എന്ന് അവര് സാക്ഷ്യം പറയും. സഹോദര, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നമ്മൾ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഭയമാണ് പലപ്പോഴും. എന്താണെന്നറിയുമോ ഭയം? ആ ഭയം വേറൊന്നുമല്ല, എന്റെ കർത്താവേ ഇത് എങ്ങനെ നടക്കും, ഇത് എങ്ങനെ മുൻപോട്ട് പോകും, ഇത് എങ്ങനെ സാധിക്കുമെന്ന നമ്മുടെ മനസ്സിലെ ഭയം. ഈ ഭയത്തിന് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന് നമ്മളോട് പറയാനൊരു കാര്യമുണ്ട്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണ്ട, നീ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കണ്ട, നീ എന്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി, എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി തരാം, ഞാൻ റെഡിയാക്കത്തില്ല. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം, ഞാൻ എടുക്കാതെ ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് രാജാക്കന്മാർ 6:24 ഈ ശമരിയെ വന്ന് സിറിയൻ രാജാവ് വന്ന് ശമരിയെ വളഞ്ഞു കേട്ടോ, ആരാം രാജാവ് ശമരിയെ വളഞ്ഞ് ശമരിക്കകത്ത് ആൾക്കാര് അങ്ങ് മരിക്കുന്നതിന് തുല്യമായി. അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് സമയമില്ല. അതുപോലെ കഷ്ടതയോടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു.
ദൈവ പ്രവാചകൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, നാളെ ഈ സമയത്ത് നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോകുകയാ. ഇപ്പോൾ ഇവിടെ ആഹാരമില്ല, എന്നാൽ നാളെ ഇവിടെ ആർക്കും മേടിക്കുവാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കോതമ്പും യവവും ഒക്കെ ഇവിടെ വിൽക്കാൻ പോവുക. ഇവിടെ ഇതുവരെയും പക്ഷിക്കാട്ടം തിന്നുകൊണ്ടിരുന്ന ആൾക്കാരാ കേട്ടോ ഇവര്, സ്വന്തം കൊച്ചിനെ പോലും കൊന്നു തിന്ന ആൾക്കാരാ കേട്ടോ ഇവര്. അവരുടെ നടുവിൽ നിന്ന് അസാധ്യമെന്ന് പറയുമ്പോൾ ഇത് അസംഭവ്യമാണ്, ഇവിടെ നിന്ന് നമുക്ക് ഒരു രക്ഷയില്ല. ഓ, ആരാം രാജാവ് ബെൻഹദദ് നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. അവൻ ആരാ ഖേമനെന്നറിയാമോ? അവനെ പോലെ ശക്തനായവൻ ആരുമില്ല. അവൻ പൂട്ടിക്കഴിഞ്ഞ പൂട്ട് പൂട്ടിയതാ കേട്ടോ. അവന്റെ പൂട്ട് എന്നാ പൂട്ടാന്നറിയാമോ? ഭയങ്കര പൂട്ട് കൂട്ടുന്നവൻ അവൻ എന്ന് പറഞ്ഞ് ശമരിയക്കാർ അകത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ശമരിയിലെ രാജാവ് വിറച്ചിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്റെ മേൽ കടന്നു വന്നു, ഏലീശ പ്രവാചകന്റെ മേൽ കടന്നു വന്നു. അവൻ പറയുകയാണ്, നാളെ ഈ സമയത്ത് 24 മണിക്കൂർ, നാളെ ഈ സമയത്ത് നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകയാ. ഇതാ നമ്മുടെ നഗര പടിവാതിൽക്കലിന്റെ മുമ്പിൽ വെച്ച് കോതമ്പും യവവും ഒക്കെയും വിൽക്കാൻ പോകയാ. അപ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന പുരുഷൻ, ഓ സ്വർഗ ദൈവം സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്നാലും ഇതൊന്നും സംഭവിക്കത്തില്ല, പോടോ പ്രവാചക എന്ന് പറയുന്ന ഒരു പറച്ചിൽ. കാര്യം ഞാൻ പറയാം, ഇത് ഇന്ന് നിങ്ങളുടെ ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പറയരുത്, എന്റെ പൊന്നു പാസ്റ്ററെ ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടതാന്ന്. അങ്ങനല്ല പറയേണ്ടത്, ഇന്ന് എന്നോടുള്ള ദൂത ഇത് ഞാൻ ഏറ്റെടുക്കുക, ഇത് എന്നോട് കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കുന്ന കാര്യമാ, ഞാൻ ഏറ്റെടുക്കുക. എനിക്കറിയാം ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഒരു രീതിയിൽ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാ, കടഭാരത്തോട് കടഭാരം, കുടുംബത്തിനകത്ത് പ്രശ്നം, ഓ ജോലി സ്ഥലത്ത് പ്രശ്നം, വിസായിക്ക് പ്രശ്നം, ആരോഗ്യ പ്രശ്നം എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ പോകയാ. അന്ന് രാത്രി കാലം ദൈവം വലിയ കുതിരകളുടെ കുളമ്പടി ശബ്ദം ബെൻഹദദ് രാജാവിനെയും സൈന്യത്തെയും കേൾപ്പിച്ചു. അവരോർത്തു ശമരിയ രാജാവ് മറ്റുള്ള രാജാക്കന്മാരെ ഇവർക്കെതിരായിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് എന്നോർത്ത് ഇവര് ഭയപ്പെട്ട് രാത്രിക്ക് രാമാനം രാത്രിയിൽ തന്നെ ഇവരവരുടെ വസ്ത്രങ്ങളെയും കുതിരകളെയും കോപ്പുകളെയും ഇവരുടെ കൂടാരത്തെയും ഭക്ഷണത്തെയും സ്വർണത്തെയും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് രാത്രിയിൽ ഓടുക. നേരം വെളുക്കുമ്പോൾ ഓ ഒരു അത്ഭുത വർത്തമാനം. ഇതുവരെയും അവർ അവരുടെ ചരിത്രം അവർക്ക് ചിന്തിക്കുവാൻ പോലും, അവരുടെ മനസ്സിനകത്ത് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തൊരു വർത്തമാനം. ഇത് തന്നെയല്ലേ കർത്താവ് യോസഫിന് വേണ്ടി ചെയ്തത്? യോസഫിന്റെ മനസ്സിൽ ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക്. ഇത് തന്നെയല്ലേ കർത്താവ് മോശയ്ക്കും ജനങ്ങൾക്കും വേണ്ടി ചെയ്തത്? പുറകിൽ ഫറവോനും മുൻപിൽ ചെങ്കടലിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത മഹാ ഒരു അത്ഭുതം, ചെങ്കടല് രണ്ടായി പിളരുന്നു. ഓ ചിലര് പറയുന്നു ചെങ്കടലിൽ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് അവർ നടന്നുപോയി എന്ന്. ദൈവവചനം പറയുന്നു അവർ ഉണങ്ങിയ നിലത്തോടെ നടന്നുപോയി എന്ന്. എന്നാൽ മറ്റൊരു അത്ഭുതമുണ്ട്, വെള്ളം കുറവായിരുന്നുവെങ്കിൽ ആ കുറവായിരുന്ന വെള്ളത്തിൽ ഫറവനെ സൈന്യത്തെ മുക്കിക്കളഞ്ഞവനായ കർത്താവ്. ഇവിടെ നോക്കണം, ഓ രാത്രിയിൽ അത്രയും നാളും അവർക്ക് ആഹാരമില്ലാതെ ഭാരപ്പെട്ടിരുന്നു, എന്നാൽ ഒറ്റ രാത്രിയിലെ അത്ഭുതം, ഒറ്റ രാത്രിയിലെ അത്ഭുതം കൊണ്ട് എന്ത് സംഭവിച്ചു? ബെൻഹദദും സൈന്യവും ഇട്ടിട്ട് ഓടിപ്പോയി, അധ്വാനിക്കാതെ, കഷ്ടപ്പെടാതെ, കൊയ്യാതെ, വിതയ്ക്കാതെ, ഞാറ് നടാതെ, ഉഴകാതെ, ഒന്നും ചെയ്യാതെ. അനുഗ്രഹം, സമ്പത്ത്, സ്വർണം, വസ്ത്രം, ആഹാരം, കുതിരകൾ, പടക്കോപ്പ്, കൂടാരം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ശമരിയക്കാർക്ക് അവരുടെ മനസ്സിൽ പോലും കയറിയിട്ടില്ലാത്തൊരു അത്ഭുതം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ റോമ ഗവൺമെന്റ് ക്രൂശിന്റെ മേൽ തറച്ചു അല്ലേ? റോമ ഗവൺമെന്റ് ക്രൂശിന്റെ മേൽ തറച്ചു. ഈ യഹൂദന്മാർ തന്നെ, സ്വന്തം ജനമായിരുന്ന യഹൂദന്മാർ തന്നെ പറഞ്ഞു, നമ്മക്കിവനെ ഇല്ലാതാക്കണം. പരീശന്മാരും സദൂക്യരും സ്നേഹത്തിലുള്ളവരൊന്നും അല്ല കേട്ടോ, അവർ തമ്മിൽ അടിയുണ്ടാക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഇഷ്ടമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവർ ഒരുമിപ്പിച്ചു കേട്ടോ, അവരൊരുമിച്ചു നമുക്ക് യേശുവിനെ തീർക്കണമെന്ന് അവരാഗ്രഹിച്ചു. അങ്ങനെ അവർ അവരുടെ പദ്ധതി പ്രകാരം അവരെല്ലാം വളഞ്ഞ് പ്ലാൻ ചെയ്ത് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു. യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ഒറ്റ കുടത്തിൽ കുടഞ്ഞാൽ പോരെ, യേശു ക്രിസ്തു പറഞ്ഞാൽ പോരെ, ദൂതങ്ങന്മാർ ഇറങ്ങട്ടെന്ന് പറഞ്ഞാൽ പോരെ, അവൻ ചെമ്മരയാടിന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവൻ മുമ്പിൽ ആട് മിണ്ടാതിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു മിണ്ടാതിരുന്നു. അവനെ അടിച്ചു, അവരെ തലയിൽ മുൾക്കിരീടം വെച്ചു. അത് മാത്രമല്ല, അവനേക്കാളും
ഭാരമുള്ള ഒരു കുരിശവനെ കൊണ്ട് ചുമപ്പിച്ച് ഗോൽഗോഥ എന്നൊരു സ്ഥലത്തേക്ക്, തലയോടെ അർത്ഥമുള്ള ഗോൽഗോഥയിലേക്ക് അവനെ കൊണ്ടുപോയി. അവനെ ആ കുരിശിന്റെ മേൽ മൂന്നാണികളിന്റെ മേൽ യേശുവിനെ തറച്ചു അല്ലേ. ആ മൂന്നാണികളിൽ യേശുവിനെ തറച്ച് യേശുവിനെ അവർ തീർത്തു. അതോടുകൂടി യേശുവിനെ അവർ തീർത്തു അല്ലെ. അവര് പറഞ്ഞു, ഞങ്ങൾ ഒരു കെട്ടുകെട്ടി ഒരു പൂട്ട് കൂട്ടിയിട്ടുണ്ട്, ഇനി ജീവിതത്തിൽ അവൻ പൊങ്ങത്തില്ല. അത് മാത്രമല്ല, അവൻ മരിച്ചുവെന്ന് ഉറപ്പാക്കി അവർ അവനെയും എടുത്തുകൊണ്ട്, അവന്റെ ശരീരം മരിച്ചു അല്ലെ, അവന്റെ ശരീരത്തിലാണല്ലോ, അവനെ എടുത്തുകൊണ്ട് അവനെ അവരൊരു കല്ലറയ്ക്കകത്ത് കൊണ്ടുപോകും. ആരാണ്? യോസഫ്. അരിമത്യക്കാരൻ യോസഫ് ഒരു കല്ലറയ്ക്കകത്ത് വെച്ചു. അത് റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമ ഗവൺമെന്റിന്റെ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമത്തിലുള്ള അനുശാസിക്കുന്ന ഒരു മുദ്ര. ആരും തുറക്കരുത്, ആരും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അത് മൂടി കിട്ടിയ ഒരു മുദ്ര. ആ മുദ്രയും വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇവന്റെ പെട്ടിയിലെ അവസാനത്തെ ആണി. നമ്മൾ അവനെ അകത്ത് കയറ്റി പൂട്ടിക്കെട്ടി തീർത്ത് മുദ്രയും വെപ്പിച്ചു, ഇനിയും പുറത്ത് അവൻ ഇറങ്ങി വരത്തില്ല, പൂട പടയാളികളെയും ആക്കി. എന്നിട്ട് പറഞ്ഞു, ഇംപോസിബിൾ, ഇനിയും അവന്റെ കാര്യമില്ല, അവനിതാ തീർന്നു കഴിഞ്ഞു. ഹാ, അവനോ? അവൻ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അന്ന് രാത്രി സന്നിധിയിലുള്ളവരും മഹാപുരോഹിതനൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് കാണും, ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാണും, നമ്മളൊരു പൂട്ട് പൂട്ട് കേട്ടോ, അവൻ തീർന്നു, ഇനി അവനെ ഒരുത്തരും കാണാൻ പോകുന്നില്ല കേട്ടോ. അവനെ പൂട്ടിക്കെട്ടി മുദ്രയും കൂടെ വെച്ച് കെട്ടിയിട്ടുണ്ട് പടയാളികളെ. അവന്റെ അവന്റെ പെട്ടിയിലെ അവസാനത്തെയാണ്, ഇനി അവൻ പൊങ്ങത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാം ദിവസം അവൻ ഇംപീരിയൽ മുദ്രകളെ ഭേദിച്ചുകൊണ്ട്, കല്ലറകളെ തകർത്തുകൊണ്ട്, മരണത്തിന്റെ മേൽ ജയമെടുത്തുകൊണ്ട്, എല്ലാവരെയും സംഭ്രമിപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും അത്ഭുത വിഷയമായിക്കൊണ്ട് അവൻ കല്ലറയിൽ നിന്ന് ജയാളിയായി പുറത്തു വന്നു. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിക്കേ, എല്ലാവരും അവനെ തീർത്തുവെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, പാതാളത്തിന്റെ മേൽ ജയമുള്ളവൻ, മരണത്തിന്റെ മേൽ ജയമുള്ളവൻ, ജീവനെ കുടുക്കുവാൻ അധികാരമുള്ളവൻ, ഓ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ കർത്താവ്, അവൻ ജീവനോടെ പുറത്തു വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ യേശു നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എവിടെ? ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മൾ കാണുന്നത് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യമാണെന്ന് വിശ്വസിക്കുന്നു. മറിയയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വരികയാണ്. ആ ദൂതൻ വന്നിട്ട് പറയുകയാണ്, മച്ചി എന്ന് പറഞ്ഞ നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇത് 6-ാം മാസം. ഓ മറിയ, ആ യേശുവിനെ വഹിക്കുവാൻ പോകുന്ന മറിയ, ഓ രാവശാന്തലെ, അതിനൊക്കെ ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യമായി എനിക്ക്. എന്താണെന്നറിയാമോ? ഈ മറിയയുടെ ഗർഭത്തിൽ പുറത്തു വന്ന യേശു, അവൻ ഹല്ലേലൂയ, അവൻ അതുപോലെ തന്നെ മരണത്തിൽ നിന്നും പുറത്തു വരുവാനിടയായി അല്ലേ. ഓർത്തു നോക്കിക്കേ, ഈ മറിയോട് പറഞ്ഞിട്ട് ഗബ്രിയൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്ന അറിയാമോ? ദൈവത്താൽ സകലതും സാധ്യം. With God all things will be possible. ദൈവത്താൽ സകലതും സാധ്യം. ഉടനെ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓ ബി ഇറ്റ് അൻഡ് മീ അക്കോർഡിംഗ് ടു യുവർ, നിന്റെ വചനം പോലെ, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഓഹോ സ്തോത്രം. അങ്ങനെ മറിയയുടെ ഉള്ളിൽ യേശുക്രിസ്തു ഭൂജാതന, യേശുക്രിസ്തു ജനിക്കകത്ത് വരികയാണ് അല്ലേ. ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. 33.5 വർഷക്കാലം അവൻ ഭൂമിയിൽ ജീവിച്ചു. എല്ലാവരും ഓർത്തു അവനെ കല്ലറയ്ക്ക് അത് കൊടുക്കാമെന്ന്. എന്നാൽ അവൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ജയാളിയായി പുറത്തു വന്നു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, പലർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവനെ ആളുകൾ കാണുവാൻ തുടങ്ങി. ഉടനെ എല്ലാവരും പറഞ്ഞു, അയ്യോ, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇനിയും നമ്മൾ അവനെ കൊല്ലാൻ നോക്കണ്ട. കാരണം എന്താണെന്നറിയാവോ? ഇത് അങ്ങ് ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷെ എന്റെ അഭിപ്രായം പറയുക, നമ്മൾ അവനെ എത്ര കൊന്നാലും പിന്നെ അവൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു ദൂത് പറയുവാനുണ്ട്, നിന്റെയും എന്റെയും അവസ്ഥയും ഇതാണ്. നിങ്ങളെ ആര് തകർക്കുവാൻ തീരുമാനിച്ച് നിങ്ങളെ തകർത്തുവെന്ന് വിശ്വസിച്ചാലും, തകർത്തവിടത്ത് നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം സഹോദര. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ, മറന്നു പോകാതെ ഒരു കാര്യം ഓർത്തിരിക്കണമേ, ആ യേശു നമ്മോട് കൂടെയുണ്ട്, ആ യേശു നിന്റെ കൂടെയുണ്ട്. എല്ലാവരും നിന്നെ തകർത്തുവെന്ന് പറയുമ്പോൾ, അവന്റെ പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചു എന്ന് പറയുമ്പോൾ, ബാങ്ക് ജപ്തി നോട്ടീസ് തരുമ്പോൾ, വിസ ലഭിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ഡോക്ടർമാരെ റിസൾട്ട് നോക്കിയിട്ട് ഈ ഒരു പന്ന റിസൾട്ടാണ് മോശമാണെന്ന് പറയുമ്പോൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായി തകരുമ്പോൾ, നാട്ടുകാർ സ്ഥലവും എടുത്ത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ, പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവന്റെ അവസാന പെട്ടിയിൽ
അവസാനത്തെയാണ്. ഇവനെ തീർത്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലെ തീർന്നവര് പലരും ബൈബിളിൽ ഉണ്ടായിരുന്നു, ഇതുപോലെ തീർന്ന പലരെയും എനിക്കറിയാം, എന്നാൽ അവർ എന്നിൽ ആശ്രയിച്ചതുകൊണ്ട് ഞാൻ അവർക്കൊരു പുതിയ ജീവനെ കൊടുത്തു. പിന്നെ ആരും അവരെ തൊടുവാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഹോ അവനെ തൊട്ടാൽ അവൻ പുറത്തിറങ്ങി വരുമ്പോൾ പണ്ടത്തതിനേക്കാളും ശക്തിയോടെ പുറത്തു വരുന്നേ. അവനെ തകർക്കുവാൻ ശ്രമിച്ചാൽ അവൻ പുറത്തു വരുമ്പോൾ പണ്ടത്തതിനേക്കാളും അനുഗ്രഹത്തോടെ പുറത്തു വരുന്നേ. അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവൻ പുറത്തിറങ്ങി വരുമ്പോൾ അവൻ പരിപൂർണ ആരോഗ്യത്തോടെയും ഓ അസാമാന്യ ശക്തിയോടെയും പുറത്തു വരുന്നേ. ഇത് നിങ്ങളോടുള്ളൊരു ദൂതാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്തുമാകട്ടെ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കണ്ട, യേശുവിങ്കിലേക്ക് നോക്കുക. ആരിലേക്ക് നോക്കണം? യേശുവിങ്കിലേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക. ആ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുക. നിങ്ങളുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ യേശുവിനോട് പറയുക, യേശുവേ, ദൈവവചനം ഞാൻ വായിക്കുമ്പോൾ, ഇന്ന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുന്നു. കർത്താവെ, ആര് തള്ളിക്കളഞ്ഞ് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ക്രിസ്തു എനിക്ക് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കർത്താവെ, നിന്നെ തകർക്കുവാൻ അവർ ശ്രമിച്ചു, എന്നാൽ നീ ജീവനുള്ള ദൈവമായി ഉയർത്തെഴുന്നേറ്റു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഈ അവസ്ഥകളെല്ലാം മാറിപ്പോകും. എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന്, എനിക്കൊരു വിടുതൽ ഉണ്ടായി എന്ന്, എനിക്ക് ജയമുണ്ടായി എന്ന്, എന്റെ ജീവിതത്തിൽ നന്മകളുണ്ടായി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളത് വിശ്വസിച്ച് യേശുവിനോട് കരം കോർത്തു പിടിച്ച് ദൈവവചനവും വായിച്ച് യേശുവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നുവെങ്കിൽ, അവനെ ട്രസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, യേശുവിനെ നിങ്ങൾ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, യേശുവെ ഞാൻ നിന്നെ 100% വിശ്വസിക്കുന്നു, മറ്റുള്ളവർ പറയുന്ന ഒന്നുമല്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു പറയുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, എന്റെ യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും. യേശു ആര് ചെയ്യും? യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും. ആ യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? ആയിരിക്കും നമ്മുടെ തായിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിക്കാമോ? യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. വി ലവ് യു. ദ ലോർഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ഷാലോ.